നമസ്കാരം. ഇന്ന് കേരളം കാത്തിരുന്നൊരു വിധി പുറത്തു വന്നിരിക്കുകയാണ്. ആലുവയിൽ 5 വയസ്സുകാരി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അസ്ഫാഖ് ആലത്തിന് കോടതി വധശിക്ഷ വിധിച്ചിരിക്കുകയാണ്. വളരെ അപൂർവമായി മാത്രമായിട്ടാണ് വധശിക്ഷ വിധിക്കാറുള്ളത്. ഇതോടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട ചില പിന്നാമ്പുറ കാര്യങ്ങൾ ചർച്ചയാകുകയാണ്. മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ അത്യപൂർവമായി മാത്രമേ വധശിക്ഷ വിധിക്കാറുള്ളൂ. വധശിക്ഷ ഉത്തരവിൽ ഒപ്പുവെച്ച് പേന പിന്നീട് ഒരിക്കലും ഉപയോഗിക്കാറില്ല. വധശിക്ഷയ്ക്ക് വിധി എഴുതിയ ശേഷം ചില ജഡ്ജിമാർ അവരുടെ പേനയുടെ നിബ് പൊട്ടിച്ച് അത് നശിപ്പിച്ച് കളയാറുണ്ട്. എന്നാൽ ഇന്ന് ആലുവ കൊലപാതക കേസിൽ വിധി പ്രസ്താവത്തിന് ശേഷം എറണാകുളം പോക്സോ കോടതി ജഡ്ജി കെ സോമൻ പേന കുത്തിയൊടിക്കാതെ മാറ്റിവെക്കുകയായിരുന്നു. ഇന്ന് കോടതി മറ്റ് കേസുകൾ പരിഗണിക്കാറുമില്ല. എന്നാൽ ഇതിന് നമ്മുടെ നിയമവ്യവസ്ഥയുമായി യാതൊരു ബന്ധവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി അഭിപ്രായങ്ങളാണ് നിലവിലുള്ളത്. ഒന്നാമതായി, ഒരു വട്ടം വധശിക്ഷ എഴുതുകയോ ഒപ്പിടുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ വിധി പുനഃപരിശോധിക്കാനോ റദ്ദാക്കാനോ ആ വിധി പറഞ്ഞ ജഡ്ജിമാർക്ക് അധികാരമില്ല. പിന്നീട് ഈ വിധി പുനഃപരിശോധിക്കാനുള്ള അധികാരം ഉയർന്ന കോടതികൾക്ക് മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ ജഡ്ജി സ്വന്തം വിധി പുനഃപരിശോധിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ പേന ഒടിച്ചു കളയുകയോ അല്ലെങ്കിൽ പിന്നീട് ഒരിക്കലും ഉപയോഗിക്കാതെ മാറ്റിവെക്കുകയോ ചെയ്യും. ഒരു വ്യക്തിയുടെ ജീവൻ അപഹരിക്കുകയാണ് വധശിക്ഷയിലൂടെ ജഡ്ജി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ വിധിയിൽ ഒപ്പിടുന്ന പേന ഇനി ഒരിക്കലും മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിക്കരുത് എന്ന വിശ്വാസത്തിൻ്റെ പ്രതീകമായിട്ടും ജഡ്ജി പേന മാറ്റിവെക്കുകയോ ഒടിച്ചു കളയുകയോ ചെയ്യുന്നു എന്നും പറയപ്പെടുന്നു. കൂടാതെ വിധി എഴുതിയ പേന തൂക്കിക്കൊല്ലാനുള്ള വിധി എഴുതിയ വഴി രക്തം രുചിച്ചെന്നും കരുതപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇനി മറ്റൊരു ജീവൻ എടുക്കാതിരിക്കാൻ ആ പേന ഇനിയൊരിക്കലും ഉപയോഗിക്കാതിരിക്കുന്നു. വധശിക്ഷയ്ക്ക് ശേഷം പേന തകർക്കുന്നതിന് പറയുന്ന മറ്റൊരു കാര്യം, വധശിക്ഷ വിധിച്ച ജഡ്ജിമാർ ഒരാളുടെ ജീവൻ എടുക്കാൻ വിധിച്ച വിധിയിൽ നിന്നുണ്ടാകുന്ന കുറ്റബോധത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്നതാണ്. ഒരു വ്യക്തിയുടെ ജീവൻ എടുക്കാനുള്ള അധികാരം മറ്റൊരു മനുഷ്യനില്ല നിന്നിരിക്കെ കുറ്റവാളിയെ വധിക്കാനുള്ള തീരുമാനം നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നും അത് തന്റെ ജോലിയുടെ ഭാഗമാണെന്നും അതിനാൽ അത്തരത്തിൽ വിധി പറയുന്ന ജഡ്ജി അസന്തുഷ്ടനാകരുതെന്നും ഒട്ടും പശ്ചാത്തപിക്കരുതെന്നുമാണ് കരുതുന്നത്. അതിനാൽ വധശിക്ഷ പ്രഖ്യാപനത്തിന് ശേഷം ജഡ്ജി പേന തകർത്ത് കളയുന്നു എന്നുമാണ് വിശ്വാസം. ഇങ്ങനെ നിരവധി വിശ്വാസങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത്. അതേസമയം സംസ്ഥാനത്ത് 32 വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു വധശിക്ഷ നടപ്പാക്കിയത്. 1991 ജൂലൈ 6 കണ്ണൂർ സെൻട്രൽ ജയിലിലായിരുന്നു ആ ശിക്ഷ നടപ്പാക്കൽ. നിരവധി കൊലക്കേസുകളിൽ പ്രതിയായ റിപ്പർ ചന്ദ്രനെയായിരുന്നു അന്ന് തൂക്കിക്കൊന്നത്. അതിനുശേഷം ഇതുവരെ സംസ്ഥാനത്ത് ഒരു വധശിക്ഷയും നടപ്പാക്കിയിട്ടില്ല. പല കേസുകളിലും വിവിധ കോടതികൾ വധശിക്ഷ വിധിച്ചിട്ടുണ്ട്. മേൽക്കോടതികൾ വധശിക്ഷ റദ്ദാക്കിയിട്ടുമുണ്ട്. നിലവിൽ സംസ്ഥാനത്തെ വിവിധ ജയിലുകളിൽ 16 പ്രതികളാണ് വധശിക്ഷ കാത്തുകിടക്കുന്നത്. കുറ്റം അപൂർവങ്ങളിൽ അപൂർവമെന്ന് തോന്നുന്ന സാഹചര്യത്തിൽ മാത്രമാണ് ഇന്ത്യയിൽ കോടതിയിൽ പ്രതിക്ക് വധശിക്ഷ വിധിക്കാറ്. അത്യപൂർവ കുറ്റങ്ങളിലല്ലാതെ വധശിക്ഷ പാടില്ലെന്ന് ഇന്ത്യയിലെ പരമോന്നത കോടതി പലതവണ കീഴ്ക്കോടതികളെ ഓർമ്മിപ്പിച്ചിട്ടുമുണ്ട്. തൂക്കുകയ കോടതി വിധിച്ചാലും പിന്നീട് അപ്പീലും ദയാഹർജിയും നൽകാൻ പ്രതിക്ക് അവസരമുണ്ട്. രാഷ്ട്രപതിക്കുള്ള ദയാഹർജി നിരസിക്കപ്പെട്ടാൽ മാത്രമാണ് കൊലയാളിക്ക് തൂക്കുമരത്തിലേക്ക് നടക്കേണ്ടി വരിക. വധശിക്ഷ വിധിക്കപ്പെട്ട ഒട്ടേറെ പ്രതികളുടെ ശിക്ഷ വർഷങ്ങളായി ഇന്ത്യയിൽ നടപ്പാക്കപ്പെട്ടിട്ടുമില്ല. കേരളത്തിൽ 2 ജയിലുകളിൽ തൂക്കിക്കൊല നടപ്പാക്കാനുള്ള സൗകര്യമുണ്ട്. 1 വടക്ക് കണ്ണൂരിൽ, 2 തെക്ക് തിരുവനന്തപുരത്തെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ. കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ട ശേഷം ഈ 2 ജയിലുകളിലുമായി ആകെ തൂക്കിലേറ്റപ്പെട്ടത് 26 കുറ്റവാളികൾ മാത്രമാണ്. 45 വർഷം മുമ്പ് നിരവധി പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്ന അഴകേശൻ എന്ന ദുർമന്ത്രവാദിയെ തൂക്കിലിട്ടതാണ് പൂജപ്പുരയിൽ നടപ്പിലായ അവസാന വധശിക്ഷ. ലോകമെങ്ങും വധശിക്ഷയ്ക്കെതിരെ മനുഷ്യാവകാശ സംഘടനകൾ ശബ്ദമുയർത്തുന്ന കാലം കൂടിയാണിത്. ലോകത്ത് 98 രാജ്യങ്ങൾ വധശിക്ഷ പൂർണ്ണമായി നിർത്തലാക്കിയിട്ടുണ്ട്. ചൈന, ഇറാൻ, സൗദി അറേബ്യ എന്നീ 3 രാജ്യങ്ങളിലാണ് ലോകത്ത് ഏറ്റവും അധികം വധശിക്ഷ നടപ്പാക്കുന്നത്. ലോകത്ത് പല രാജ്യങ്ങളിലും പല രീതികളിലാണ് വധശിക്ഷ നടപ്പാക്കുന്നത്. ഇന്ത്യയിൽ അത് തൂക്കിലേറ്റലാണ്. രാഷ്ട്രപതി പ്രതിയുടെ ദയാഹർജി തള്ളിയാൽ തൂക്കിലേറ്റാനുള്ള പ്രക്രിയയ്ക്ക് തുടക്കമാകും.